ഗ്രീൻ ലാൻഡ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ പാലക്കാട് ജില്ലയിൽ നെല്ലിയാമ്പതി പുലയമ്പാറയിലുള്ള സർക്കാർ വക ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിലേക്ക് പോകാം. 17 ഏക്കറിലാണ് ഇവിടുത്തെ ഫാഷൻ ഫ്രൂട്ട് കൃഷി. പഴമായിട്ട് വിൽക്കുന്ന പതിവ് ഇവിടെ ഇല്ല, എങ്കിലും അത്യാവശ്യക്കാരനാണെങ്കിൽ കൊടുക്കും. കിലോയ്ക്ക് 60 രൂപയാണ് ഇവിടുത്തെ റേറ്റ്. നമുക്ക് നല്ല പരിചയമുള്ള മഞ്ഞ പർപ്പിൾ ഇനങ്ങൾ തന്നെ ശരാശരി 10 എണ്ണം വരും ഒരു കിലോ. ഫാഷൻ ഫ്രൂട്ടിൽ നിന്ന് 5-ലേറെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിനോദസഞ്ചാരികൾക്ക് വിൽക്കുന്ന ഈ ഫാമിന് കഴിഞ്ഞ ഓരോ സാമ്പത്തിക വർഷവും ഇതിൽ നിന്ന് മാത്രം ലഭിക്കുന്നത് 40 കോടിയോളം രൂപയാണ്. നെന്മാറയിൽ നിന്ന് 29 കിലോമീറ്റർ ദൂരമുണ്ട് നെല്ലിയാമ്പതിയിലേക്ക്. പോത്തുണ്ടി ഡാമിന്റെയും മഞ്ഞു പുതച്ച മലനിരകളുടെയും ഭംഗി ആസ്വദിച്ച് ചുരം കയറിയുള്ള യാത്ര കർഷകർക്ക് വിനോദയാത്ര കൂടിയായി മാറും. നമ്മുടെ ചുറ്റുമുള്ള പല സസ്യങ്ങളുടെ പല ഭാഗങ്ങളും പല അസുഖങ്ങൾക്കുമുള്ള മരുന്നാണ്. ഇത്തരത്തിലൊന്നാണ് പാഷൻ ഫ്രൂട്ട്. പാസിഫ്ലോറ കുടുംബത്തിൽപ്പെട്ട പാഷൻ ഫ്രൂട്ടിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന പാസിഫ്ലോറിൻ എന്ന ഘടകം മാനസിക സമ്മർദ്ദം അകറ്റാനുള്ള ഒറ്റമൂലി കൂടിയാണ്. പല മരുന്നുകളിലെയും അഭിവാച്യ ഘടകമാണിത്. ടെൻഷൻ മാത്രമല്ല ഹൃദ്രോഗത്തെയും ക്യാൻസറിനെയും പ്രതിരോധിക്കാൻ പാഷൻ ഫ്രൂട്ടിന് സാധിക്കും. പാസിഫ്ലോറിൻ മാത്രമല്ല റൈസോഫ്ലാവിനും നിയാസിനും ഫോസ്ഫറസും ഇരുമ്പും നാരുകളുമെല്ലാം പാഷൻ ഫ്രൂട്ടിന്റെ രുചിയും ഗുണവും കൂട്ടുന്നതാണ്. മലയോരം മുതൽ കടലോരം വരെ നീർവാർച്ചയുള്ള ഏത് മണ്ണിലും പാഷൻ ഫ്രൂട്ട് നന്നായി വളരും. പാഷൻ ഫ്രൂട്ടിൽ വൈറ്റമിൻ സി, കരോട്ടിൻ, ക്രിറ്റോക്സാന്തിൻ എന്നിവ അടങ്ങിയിരിക്കുന്നു. ഈ പോഷകങ്ങൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വൈറ്റമിൻ സി വെളുത്ത രക്താണുക്കളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും സാധാരണ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം പാഷൻ ഫ്രൂട്ടിന്റെ ഗുണങ്ങളിൽ എപ്പോഴും മികച്ചു നിൽക്കുന്നതാണ്. ക്യാൻസറിന് കാരണമാകുന്ന ഫ്രീ റാഡിക്കലുകളുമായി പോരാടുന്ന ആന്റി ഓക്സിഡന്റുകൾ പാഷൻ ഫ്രൂട്ടിൽ നിറഞ്ഞിരിക്കുന്നു. വൈറ്റമിൻ എ, ഫ്ലവനോയിഡുകൾ, മറ്റ് ഫിനോളിക് സംയുക്തങ്ങൾ എന്നിവയും ഇതിലടങ്ങിയിട്ടുണ്ട്. ഇവ ക്യാൻസർ പ്രതിരോധത്തിന് സഹായിക്കും. ഇതിന്റെ പൂവിൽ ക്രിസിൻ അടങ്ങിയിരിക്കുന്നു. ഇത് ആന്റി ക്യാൻസർ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നുണ്ട്. പഴത്തിലെ മറ്റൊരു പ്രധാന സംയുക്തമായ പിസാറ്റാനോൾ വൻകുടൽ ക്യാൻസർ രോഗങ്ങളെ ഇല്ലാതാക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. പാഷൻ ഫ്രൂട്ടിന്റെ ജെല്ലി, ജ്യൂസ്, സ്ക്വാഷ് എന്നിവ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും. നമ്മുടെ ചുവന്ന രക്താണുക്കളിൽ ഹീമോഗ്ലോബിൻ അളവ് വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ഇരുമ്പിന്റെ അംശവും ഇതിലുണ്ട്. പ്രമേഹം, കൊളസ്ട്രോൾ തുടങ്ങിയ പല അസുഖങ്ങൾക്കും മരുന്നാക്കാവുന്ന ഒന്നാണ് ഇതിന്റെ ഇലകൾ. യാതൊരു ദോഷവും വരുത്താത്ത ഒന്നാണ് ഇതിന്റെ ഈ ഇലകൾ ഉപയോഗിച്ചുള്ള വിദ്യകൾ. തികച്ചും പ്രകൃതിദത്തമായ മരുന്നെന്ന് വേണം പറയാൻ. പാഷൻ ഫ്രൂട്ടിന്റെ ഇലകൾ കൊണ്ട് പ്രമേഹ രോഗത്തിന്റെ മരുന്നുണ്ടാക്കാൻ തളിരില 5 എണ്ണം വേണം. നല്ല മൂപ്പത്തി ഇലയെങ്കിൽ 3 എണ്ണമാണ് വേണ്ടത്. തളിരില കൂടുതൽ ഗുണകരമാണ് കേട്ടോ. മരുന്നുണ്ടാക്കാൻ 1 ലിറ്റർ വെള്ളം വേണം. വെള്ളം പാത്രത്തിലൊഴിച്ച് ഇതിലേക്ക് ഇല ഇട്ട് കൊടുക്കുക. ഇത് കുറഞ്ഞ തീയിൽ തിളപ്പിച്ചെടുക്കുക. ഇലകൾക്ക് പച്ച നിറം മാറുന്നതുവരെ ഈ വെള്ളം തിളപ്പിക്കാം. പിന്നീട് ഇത് വാങ്ങി വെക്കാം. പ്രമേഹത്തിന് മരുന്നായി ഇത് ഉപയോഗിക്കാൻ ആദ്യം ഈ തിളപ്പിച്ച വെള്ളം 3 ഭാഗങ്ങളായി മാറ്റുക. ഇത് 1 ഭാഗം രാവിലെ വെറും വയറ്റിൽ കുടിക്കുക. രണ്ടാമത്തേത് ഉച്ച കഴിഞ്ഞ് ഭക്ഷണശേഷവും 3ാമത്തേത് രാത്രി ഭക്ഷണത്തിന് 1 മണിക്കൂറിന് മുമ്പായും കുടിക്കാം. ഇങ്ങനെയാണ് ഇത് പ്രമേഹത്തിന് മരുന്നായി ഉപയോഗിക്കേണ്ടത്. എന്നാൽ കൊളസ്ട്രോളിന് മരുന്നായി ഉപയോഗിക്കുമ്പോൾ മുകളിൽ പറഞ്ഞ വെള്ളത്തിൽ ചെറുനാരങ്ങ പിഴിഞ്ഞു ചേർത്ത് കുടിക്കാം. മുകളിൽ പറഞ്ഞ രീതിയിൽ 3 നേരമായി തന്നെ കുടിച്ചാൽ മതിയാകും. ഉറക്കമില്ലായ്മയാണെങ്കിൽ ഇതിൽ ചെറുതേൻ 1 ടീസ്പൂൺ ചേർത്തിളക്കി രാത്രി കിടക്കാൻ നേരത്ത് കുടിക്കാം. വെള്ളത്തിന്റെ ചൂട് പൂർണ്ണമായി മാറിയ ശേഷം തേൻ ചേർക്കുക. രക്തത്തിലെ കൗണ്ട് വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നതിനാൽ പാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസിനും ഡിമാൻഡ് കൂടി. ക്ഷീണവും തളർച്ചയും മാറ്റാനും ഈ ജ്യൂസ് കഴിച്ചാൽ മതി. ഡെങ്കി പോലുള്ള പനികൾ നാട്ടിൽ പടർന്നപ്പോഴാണ് എല്ലാവരും പാഷൻ ഫ്രൂട്ടിനെയും തിരിച്ചറിഞ്ഞത്. ചക്ക, പപ്പായ എന്നീ പഴങ്ങളെ പോലെ അവഗണനയിലായിരുന്നു പാഷൻ ഫ്രൂട്ടും. മണവും നിറവും കൂട്ടാൻ രാസവസ്തുക്കളൊന്നും ആവശ്യമില്ലെന്നതാണ് പാഷൻ ഫ്രൂട്ട് ജ്യൂസിന്റെ പ്രത്യേകത. മാമ്പഴ ജ്യൂസിനേക്കാൾ കൊതിപ്പിക്കുന്ന നിറമാണ് പാഷൻ ഫ്രൂട്ട് ജ്യൂസിന്റേത്. പാഷൻ ഫ്രൂട്ടിന്റെ എല്ലാ ഭാഗങ്ങളും ഭക്ഷ്യയോഗ്യമാകും. ജ്യൂസും ജെല്ലിയും സ്ക്വാഷും ഉണ്ടാക്കാൻ അത്യുത്തമമാണ് പാഷൻ ഫ്രൂട്ട്. മാത്രമല്ല തൊണ്ട് അച്ചാറിടാം. മൂക്കുന്നതിന് മുമ്പായി പറിച്ചെടുത്താൽ പുളിക്ക് പകരമായി കറികളിൽ ഉപയോഗിക്കാം. സിറപ്പ് ഉണ്ടാക്കിയ ശേഷം സോഡ ചേർത്ത് പാനീയം ഉണ്ടാക്കി കുടിക്കാം. പച്ചക്കായ എടുത്ത് കാന്താരിമുളകും ഉപ്പും ചേർത്ത് അരച്ചെടുത്താൽ നല്ല ചമ്മന്തി തയ്യാറാക്കാം. പാഷൻ ഫ്രൂട്ടിന്റെ കാമ്പ്, പഞ്ചസാര, കാന്താരിമുളക്, ഉപ്പ് എന്നിവ ചേർത്ത് ഉണ്ടാക്കുന്ന ജ്യൂസിന് പ്രത്യേക രുചിയാണ്. മധുരം, ഉപ്പ്, പുളി, എരിവ് എന്നീ 4 രുചികളും ചേർന്ന് വരുന്ന അപൂർവ സ്വാദാണ് ഈ പാനീയത്തിന്. ഈ കാരണങ്ങളാലൊക്കെ തന്നെ ലോക വിപണിയിൽ പാഷൻ ഫ്രൂട്ടിന് ഡിമാൻഡ് ഏറി വരികയാണ്. ബ്രസീൽ, ഓസ്ട്രേലിയ, ഫിജി എന്നീ രാജ്യങ്ങളിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നുണ്ട്. പാഷൻ ഫ്രൂട്ടിന്റെ സ്വന്തം നാടായ ബ്രസീലാണ് ഉൽപ്പാദനത്തിൽ 1ാമത്. നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി വളരുന്ന ഈ വള്ളിച്ചെടിയുടെ വിത്ത് മുളപ്പിച്ച തൈകളാണ് നടാൻ നല്ലത്. 2 അടി നീളവും വീതിയും താഴ്ചയുമുള്ള കുഴിയിൽ 1 കിലോഗ്രാം കുമ്മായം ഇട്ട് മണ്ണുമായി ഇളക്കി ചേർക്കണം.
പത്ത് ദിവസത്തിന് ശേഷം 15 kg ചാണകപ്പൊടിയും മേൽമണ്ണിട്ട് കുഴി നിറയ്ക്കണം. പശുക്കളുടെ ചാണകവും കോഴിക്കഷ്ടവും അടിസ്ഥാന വളമായി നൽകാം. മെയ്, ജൂൺ, സെപ്റ്റംബർ, ഒക്ടോബർ എന്നീ മാസങ്ങളിലാണ് പാഷൻ ഫ്രൂട്ട് സാധാരണയായി പൂവിടുന്നത്. പന്തലിട്ട് നടുന്നതാണ് നല്ലത്. തൈകൾ വളർന്ന് ഏകദേശം 8 മാസം കഴിയുമ്പോൾ തണ്ടിന് മൂപ്പാകും. തണ്ട് മൂത്ത് കഴിയുമ്പോഴാണ് പൂവിട്ട് തുടങ്ങുന്നത്. ഏകദേശം 8 വർഷം വരെ നല്ല വിളവ് ലഭിക്കും. വിളവെടുപ്പ് കഴിയുമ്പോൾ പ്രൂണിംഗ് നടത്തിയാൽ കൂടുതൽ ശിഖരങ്ങൾ പൊട്ടിമുളയ്ക്കുകയും ഇതിലൂടെ കൂടുതൽ കായകൾ കിട്ടുകയും ചെയ്യും. പാഷൻ ഫ്രൂട്ട് കായകൾ ചുക്കിച്ചുളിയുന്നത് പ്രധാനമായും പോഷകക്കുറവ് കൊണ്ടാണ്. ഇത് രോഗലക്ഷണമാണെന്ന് കരുതി മരുന്ന് തളിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ പാഷൻ ഫ്രൂട്ട് നടുന്നവർ ചാണകമോ ചാരമോ വളമായിട്ട് നൽകിയാൽ മതിയാകും. പാഷൻ ഫ്രൂട്ട് ചെടിക്ക് നല്ല വെയിൽ അത്യാവശ്യമാണ്. ഈർപ്പവും ജൈവാംശവുമുള്ള മണ്ണിൽ പാഷൻ ഫ്രൂട്ട് നന്നായി വളരും. പുളിരസം തീരെ കുറഞ്ഞ മണ്ണാണ് വളരെ ഉത്തമം. മെയ്, ജൂൺ മാസങ്ങളിലും സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലും പാഷൻ ഫ്രൂട്ട് പൂവിടും. മണ്ണിൽ നട്ട് ടെറസിലേക്ക് പടർത്തി പന്തലിടുന്ന രീതിയാണ് പൊതുവെ കാണപ്പെടുന്നത്. ചെടി പടർന്ന് പന്തലിച്ചാൽ താഴെയുള്ള മുറികൾ ശീതീകരിച്ചതിന് തുല്യമാണ്. ഏറ്റവും കുറഞ്ഞത് 2 മാസം കൂടുമ്പോൾ 50 ഗ്രാം ഫാക്ടം ഫോസും 20 ഗ്രാം പൊട്ടാഷ്യം ചേർത്ത് വെള്ളത്തിൽ കലക്കി നേർപ്പിച്ച് തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത് നന്നാകും. പ്രത്യേകിച്ച് വള്ളി പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന സമയത്ത്. സദാ മൂടിക്കെട്ടിയ അന്തരീക്ഷം, ഇടിവിട്ടുള്ള മഴ, സൂര്യപ്രകാശത്തിന്റെ കുറവ് തുടങ്ങിയവയൊന്നും സസ്യ വളർച്ചയ്ക്ക് അനുകൂലമല്ല. പാഷൻ ഫ്രൂട്ടിന്റെ ശാസ്ത്രീയ വളപ്രയോഗ ശുപാർശ: വള്ളി 1 10 kg ജൈവവളം, വർഷം തോറും മഴക്കാലത്ത് 2 തവണയായി 220 ഗ്രാം യൂറിയ, 55 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 170 ഗ്രാം പൊട്ടാഷ് വളം. ചെടികളുടെ വേരുകൾ മണ്ണിൽ ഉപരിതലത്തോട് ചേർന്നാകയാൽ മണ്ണിളക്കാതെ വളം ചെയ്യാൻ ശ്രദ്ധിക്കണം. 100:10:1 എന്ന അനുപാതത്തിൽ ജൈവവളം, വേപ്പിൻ പിണ്ണാക്ക്, ട്രൈക്കോഡെർമ എന്നിവ ചേർത്ത് പരുവപ്പെടുത്തിയ ജൈവവളം മിശ്രിതം ഉപയോഗിച്ചാൽ രോഗബാധകളും തടയാം. കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായ പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യുന്ന നെല്ലിയാമ്പതി ഫാമിൽ പാഷൻ ഫ്രൂട്ടിന്റെ വിത്തും തൈകളും വിൽപ്പനയ്ക്കുണ്ട്. തൈ 1 15 രൂപ, വിത്ത് ചെറിയ പാക്കറ്റ് 10 രൂപയ്ക്കും കിലോ 400 രൂപയ്ക്കുമാണ് വിൽപ്പന. പാഷൻ ഫ്രൂട്ടിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ പരിശീലനം നൽകാനും ഫാം തയ്യാർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഞങ്ങളുടെ മറ്റു വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.